കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കൈക്കൂലി കേസിൽ കുടുക്കി സർജൻ ഡോക്ടർ എം എസ് സുജിത് കുമാറിനെ അറസ്റ്റ് ചെയ്യിച്ചത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് ആസൂത്രിതമായി നടത്തിയ നീക്കമായിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ജനറൽ ആശുപത്രിയിൽ തന്നെ സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരായി പ്രമുഖർ പ്രവർത്തിക്കുന്നുവെന്ന വസ്തുതയും ക്യാബിനറ്റ് ചാനൽ നടത്തിയ വസ്തുതാന്വേഷണത്തിൽ കണ്ടെത്തി. ഡോക്ടർ സുജിത് കുമാർ അറസ്റ്റിലാവുന്നതിന് മുൻപ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 25 ശസ്ത്രക്രിയകളാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നടന്നത്. അതിൽ 22 ചെയ്തത് ഡോക്ടർ സുജിത് കുമാർ തന്നെ. അറസ്റ്റിലായ ഡോക്ടർ സസ്പെൻഷനിലായതോടെ ശസ്ത്രക്രിയ മുടങ്ങിയ നിർധനരും സാധാരണക്കാരുമായ പല രോഗികളും നിസ്സഹായാവസ്ഥയിലാണ്. താങ്ങാനാവാത്ത വൻതുകയാണ് സ്വകാര്യ ആശുപത്രികൾ ശസ്ത്രക്രിയയ്ക്ക് ഫീസായി ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരുടെ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു. എന്റെ പേര് ദാസ് എന്നാണ്. ഞാൻ ഏലപ്പാറയിലാണ് താമസം. എനിക്ക് ഓട്ടോ ഡ്രൈവറും ചെറിയൊരു കച്ചവട സ്ഥാപനവും. ഞാൻ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സുജിത് കുമാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. രേണിയുടെ ചെറിയൊരു പ്രശ്നം വേണ്ടിയിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്തോ ഒരു കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു. ഞാൻ പറയാൻ വന്നത്, ഞാൻ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സകല രേഖകളും എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. സ്കാൻ ഒഴികെ ബാക്കിയെല്ലാം സർക്കാർ ആശുപത്രി തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 13 അദ്ദേഹം എനിക്ക് ഡേറ്റ് എഴുതി തന്നത്. കാരണം അതുവരെയുള്ള ഡേറ്റുകളെല്ലാം ഫില്ലാണ്. ഏതെങ്കിലും ആളുകൾ വ്യക്തികൾ വരാതിരിക്കുകയാണെങ്കിൽ അന്നേ ദിവസം ദാസിനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ചെയ്തുതരാം, എത്രയും പെട്ടെന്ന് ചെയ്തുതരാൻ പറ്റുമെങ്കിൽ ചെയ്തുതരാം എന്ന് എന്നോട് പറയുകയും ചെയ്തു. ഈ സംഭവിച്ചതെല്ലാം ജൂലൈ 30. ഈ റിസൾട്ടുകളും എല്ലാം ഈ HIV ടെസ്റ്റുമെല്ലാം സകല എല്ലാ ടെസ്റ്റും ചെയ്തതെല്ലാം ജൂലൈ 30 ചെയ്തു. ഓഗസ്റ്റ് മാസമാണ് ഇങ്ങനെ എനിക്ക് ഡേറ്റ് തരാൻ പറ്റാതെ ഓണം കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച 13 തന്നിരുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു മാസത്തെ ഗ്യാപ്പിലാണ് അദ്ദേഹത്തിന് വേറെ ഇങ്ങനെയുള്ള കൈക്കൂലി കേസിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് ചെയ്യേണ്ട ഡേറ്റ് വരെ തന്നപ്പോൾ എന്നോട് 1 രൂപ പോലും ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ കാര്യങ്ങളും എന്നോട് അദ്ദേഹം സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഇന്ന പോലെ കൈക്കൂലി കേസുകളിൽ അദ്ദേഹം പെട്ടു. പോയതിന് ശേഷം ഞാൻ വീണ്ടും 1-2 ഏതെങ്കിലും സർജൻ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വരുമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് രണ്ട് വെയിറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ വരികയും ചെയ്തു. അപ്പം അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതുവരെയും സർജൻ വന്നിട്ടില്ല, ചെയ്തിട്ടില്ലെന്നാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, തൊട്ടടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഒന്ന് ശ്രമിക്കാം, ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റിലേക്ക് ഒന്ന് പോയി നോക്കി. പേര് പറയുന്നില്ല ആശുപത്രിയുടെ. ഞാൻ അവിടെ പോയി ചെയ്തപ്പം അവർ സർജറി ഓപ്പൺ സർജറി ആണെങ്കിൽ 60,000 രൂപയും അല്ലെങ്കിൽ ഹോൾ സർജറി ആണെങ്കിൽ 95,000 രൂപയുമാണ് എന്നോട് അവരാവശ്യപ്പെട്ടു. ഞാനധികം അതുകൊണ്ട് തിരികെ പോകുന്നു. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ നിർധനരായ രോഗികൾ നിസ്സഹായ അവസ്ഥയിലാണ്. ഒരു 2-3 ബന്ധം ശരിക്കുണ്ട്. എനിക്ക് ഹെർമിയാടെ 2 ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എല്ലാ സമൂഹത്തോടു കൂടി 30 കഴിഞ്ഞ മാസം 30 ചെല്ലാൻ പറഞ്ഞിരുന്നതാണ്. കാരണം ഒരുപാട് രോഗികളെ നല്ല രീതിയിൽ ചികിത്സിച്ച് നല്ലൊരു പെരുമാറ്റത്തിലൂടെ പോകുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ആ സാറ് ചെയ്ത സഹായം തന്നെ നമുക്ക് എടുത്തു പറയാം. അതായത് 3 ഒരു ദിവസം തന്നെ ഒ പി എത്താൻ തീരുന്നതിന് മുമ്പ് കണ്ട് വീണ്ടും എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നോക്കിയിരുന്ന സാറാ റൂമിൽ, ഒ പി റൂമില്. അത്രയ്ക്കും നല്ലൊരു സാറ് ആ സാറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെപ്പോലുള്ള കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാർക്ക് ശരിക്കും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനകത്തൂടെ ഞങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കുന്നത്. ആ സാറിന് എന്ത് പറ്റിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ആര് ചെയ്താലും അത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 2-3 കുഞ്ഞുങ്ങളെ ഒരു ഭാര്യയായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന, അതുകൊണ്ട് പൈസയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് അവസ്ഥ മനസ്സിലായി. കാരണം ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ മെയിൻ ഡോക്ടർമാരെല്ലാം ഫുൾ സപ്പോർട്ട്. മറ്റേ ഇത് സർജറി ചെയ്യുന്ന ഈ സുജിത് കുമാർ സാറ്, അതുപോലെ അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ, ഫിസിഷ്യൻ,
അതുപോലെ ഓർത്തോ സെഷൻ ഡോക്ടർമാരെല്ലാം ഫുൾ സപ്പോർട്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ആയിട്ട് പറഞ്ഞത്. ധൈര്യമായിട്ടും പോയ ചേട്ടന്റെ കേസ് ഞങ്ങൾ ചെയ്തു തന്നോളാം. ഓപ്പറേഷൻ നടത്തിയോ? ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. കാരണം ഈ സാറ് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നോക്കിയിരിക്കുക. കാരണം എനിക്കിപ്പം ഇത് ഇന്നല്ലേ നാളെ ചെയ്തില്ലെന്നൊക്കെ കുഴപ്പമുണ്ടായിട്ടല്ല, എനിക്ക് ഒരു സൈഡ് ഉണ്ടായിരുന്നത് രണ്ട് സൈഡിലേക്ക് ആയി. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാം, ഇല്ലേ വീണ്ടും 6 മാസം കഴിയുമ്പോൾ മറുപടി ചെയ്യണം. അന്നേരവും ഇല്ലാത്ത പൈസ 10-20,000 രൂപ മുടക്കും ഇതിന്റെ പല ടെസ്റ്റിനായിട്ട്. അപ്പൊ വീണ്ടും ഈ പാവപ്പെട്ട ഞാൻ ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോ എന്താണ് എന്റെ ഒരു ബുദ്ധിമുട്ട് സാറിന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോ സാറ് വരട്ടെ എന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുക. ഞാൻ ജില്ലാശുപത്രിയിൽ പോകാൻ വേണ്ടി ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ സാറ് ഇവിടെ തിരിച്ചു വരും എന്ന് മനസ്സ് പറയുന്നത്. സാറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. പകരം സർജനെ നിയോഗിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ആശുപത്രി വികസന സമിതിയുടെ മൗനവും ദുരൂഹമായിരിക്കുന്നു. വരുമാനമൊന്നുമില്ലാത്തവരും കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ രോഗികളെ സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തറുപ്പിന് കൂട്ടിക്കൊടുക്കുന്നതിൽ പലർക്കും മനസ്താപമേതുമില്ലെന്ന വസ്തുത വേദനിപ്പിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജറി ഡോക്ടറുടെ അഭാവം മൂലം ഇപ്പോൾ അവിടെ സർജറികൾ നടക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പെടുത്തണമെന്നും പുതിയ ഡോക്ടറെ ഉടൻ തന്നെ നിയമിച്ച് സർജറി നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ ശസ്ത്രക്രിയ അടക്കമുള്ള വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വഴിതിരിച്ചുവിടുന്നതിന് ഏജന്റുമാരായി ഒരു കൂട്ടർ ആശുപത്രികളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ കൊടുക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നുണ്ട് എന്നും സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നു. സംഘടിതവും ശക്തവുമായ ഒരു ലോബി പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്നതിനും സ്വകാര്യ ആശുപത്രി കച്ചവടത്തെ സഹായിക്കുന്നതിനും ഗൂഢമായി പ്രവർത്തിക്കുന്നു എന്നത് ഇതോടെ വ്യക്തമായിരിക്കുന്നു. വൻകിട മരുന്ന് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും വൻകിട ആശുപത്രികളും വൻസ്രാവുകളായ ഡോക്ടർമാരും ഉൾപ്പെടെ മെഡിക്കൽ മാഫിയയുടെ പിടിയിൽ നിന്ന് സംസ്ഥാനത്തെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തുന്ന പൊതുജനാരോഗ്യ രംഗത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് എത്രമാത്രം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.